എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ശ്രുതി. ദി ഓൾഡ് ബുക്ക് പാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താ മലയാളത്തിൽ ശ്രുതിയുടെ എന്ന്. അതിന്റെ കാരണങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. അതും പ്രധാനമായിട്ടും തിരുവനന്തപുരംകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന വായനക്കാർക്ക് വേണ്ടിയിട്ട് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കുറച്ച് ബുക്ക് സ്റ്റോഴ്സ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ബുക്ക് സ്റ്റോഴ്സ് എല്ലാം നിങ്ങൾക്കും സുപരിചിതമായിരിക്കാം. അല്ലെങ്കിൽ ഓ ഇങ്ങനെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, ഇവിടെ ഇത്രയും കളക്ഷൻ, അല്ലെങ്കിൽ ഈ സ്റ്റോർ ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും കളക്ഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ബുക്ക് സ്റ്റോഴ്സ് ആണ്. കാരണം പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ബുക്ക് സ്റ്റോഴ്സ് കുറവാണ്, നല്ല കളക്ഷനുള്ള ബുക്ക് സ്റ്റോഴ്സ് ഇല്ല. എനിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. ഞാൻ 28 വർഷത്തോളം അവിടെ തിരുവനന്തപുരത്ത് തന്നെ താമസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്ന നിലയ്ക്ക് ഞാനും വിചാരിച്ചിരുന്നു അവിടെ ബുക്ക് സ്റ്റോഴ്സ് വളരെ കുറവാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ ബുക്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. പക്ഷെ അതല്ല കേസ് എന്ന് എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് നിന്ന് മനസ്സിലായി. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബുക്ക് സ്റ്റോഴ്സിലെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വലിയ കളക്ഷനുള്ള ബുക്ക് സ്റ്റോഴ്സ് ആണ്. അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ടൈപ്പ് ബുക്സ് ഉള്ള സ്റ്റോഴ്സ് അല്ല, മറിച്ച് ഫിക്ഷൻ നോൺ ഫിക്ഷൻ ബുക്സ് കൂടുതലായിട്ടുള്ള സ്റ്റോഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിലും എന്താ പറയാ, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള സിറ്റിയുടെ സെന്ററിൽ തന്നെ ആയിട്ടുള്ള സ്റ്റോഴ്സ് ആണ് ഇവയെല്ലാം. പിന്നെ ഒരു ക്ഷമയും കൂടി ഞാൻ പറയുന്നു. കാര്യം ഇതാണ്, ഞാൻ ഡിസംബർ ജനുവരി സമയത്താണ് നാട്ടിലുണ്ടായിരുന്നത്. ആ സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അതെന്താ, പെട്ടിന്ന് പുറത്തിറങ്ങാത്ത സിനിമ പോലെ ഇരുന്നു കൂടി ഫൈനലി ഞാനത് പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, ബുക്ക് സ്റ്റോഴ്സ് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് പേരോട് താങ്ക്സ് പറയാനുണ്ട്. ഒന്ന്, ഈ ബുക്ക് സ്റ്റോഴ്സിന്റെ ഉടമകൾ അഥവാ സ്റ്റാഫ് ഞങ്ങളെ ബുക്ക് സ്റ്റോറിൽ ഷൂട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്തതിന്, പലരും പല ബുക്ക് സ്റ്റോഴ്സും ഷൂട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്താ പറയാ, വളരെ നല്ല കളക്ഷനുള്ള അല്ലെങ്കിൽ വളരെ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരം ബുക്ക് സ്റ്റോഴ്സ് എല്ലാം തന്നെ എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അവരെല്ലാം വളരെ വെൽക്കമിങ് ആയിരുന്നു, അവര് ഷൂട്ട് ചെയ്യാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ സംബന്ധിച്ചു. രണ്ടാമത് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ സ്റ്റുഡൻറ്റും എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയായ അലീഷയോടാണ്. അലീഷയാണ് എൻ്റെ കൂടെ വന്ന് ഷൂട്ടിങ് ഫുള്ള് സഹായിച്ചതും, അതുപോലെ തന്നെ എനിക്ക് എന്താ, ഞാൻ ഈ പബ്ലിക്കിൽ പോയി ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് അലീഷ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അലീഷയ്ക്ക് ഒരു വലിയ താങ്ക്സ്. അലീഷ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനേ പറ്റില്ലായിരുന്നു. അപ്പോ മറ്റൊന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏതൊക്കെ ബുക്ക് സ്റ്റോഴ്സ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടുത്തെ കളക്ഷൻ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം. പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ എങ്ങനെ അവര് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ എത്തിയിരിക്കുന്നത് മോഡേൺ ബുക്ക് സെന്ററിലാണ്. മുകളിലത്തെ നിലയിലാണ് സ്റ്റോർ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് ക്ലിയറൻസ് സെയിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ വിപുലമായ ഒരു ശേഖരം തന്നെയുണ്ട്. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്നിവയ്ക്ക് പുറമെ അക്കാഡമിക് ബുക്സ്, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ട ബുക്സ് എന്നിവ ഉൾപ്പെടുന്ന വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. ഒരുപാട് ജോണറുകളിൽ പെടുന്ന ഫിക്ഷൻ ബുക്സ്, ഇന്ത്യൻ ബുക്സ്, ക്ലാസിക്സ്, മിസ്റ്ററി, ത്രില്ലർ, സെൽഫ് ഹെൽപ്പ് ബുക്സ്, മെമോസ്, അതിനേക്ക് പുറമെ ചിൽഡ്രൻസ് ബുക്കിന്റെ വളരെ വലിയൊരു വെറൈറ്റി കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പുസ്തകങ്ങൾ, അതുപോലെ IELTS, GRE, NEET PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ബുക്സ്, ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എല്ലാം തന്നെയും ഉണ്ട്. അതിന് പുറമെ മെഡിസിൻ, ഇക്കണോമിക്സ്, അതുപോലെ മറ്റു ശാസ്ത്ര ശാഖകൾ എന്നിവയെ കുറിച്ചുള്ള പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. കൂടുതലായും കാണാൻ കഴിഞ്ഞത് ഇംഗ്ലീഷ് ഭാഷാ പുസ്തകങ്ങളാണ്. എന്നിരുന്നാലും കുറച്ച് ട്രാൻസ്ലേറ്റഡ് പുസ്തകങ്ങളും കാണാൻ സാധിച്ചു.
ഈ പറഞ്ഞവയ്ക്ക് പുറമെ അനേകം ഭാഷകളിൽ നിന്നുള്ള ഡിക്ഷണറികളും അതുപോലെ തന്നെ ഭാഷാ പഠനത്തിനുള്ള പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ വാങ്ങിയിരുന്നത് ഇവിടെ നിന്നുമാണ്. അക്കാഡമിക് പുസ്തകങ്ങളും അല്ലാത്തവയും ഇവൻ റെയർ ആയിട്ടുള്ള പുസ്തകങ്ങളും പലതും എനിക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ സിറ്റി ലിമിറ്റ്സിനുള്ളിൽ ഹോം ഡെലിവറി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവർ. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവ മുഖാന്തരം ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതല്ല, നേരിട്ട് വന്ന പുസ്തകങ്ങൾ വാങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ വഴി പറഞ്ഞുതരാം. വഴി നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വഴിയായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം, കാന്താരിയമ്മൻ കോവിൽ റോഡിലാണ് ഈ സ്റ്റോർ ഉള്ളത്. അതായത് പുളിമുട്ടിൽ നിന്ന് ആയുർവേദ കോളേജിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ടുള്ള വഴി. ഈ വഴിയിലൂടെ കുറച്ചു മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും. ഈ കടയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിലത്തെ നിലയിലാണ് കട. താഴത്തെ നിലയിൽ, അതായത് ബേസ്മെന്റിന് കാറിന്, ടൂ വീലർ എന്നിവയ്ക്കൊക്കെ ഉള്ള പാർക്കിംഗ് സൗകര്യവും ലഭിക്കും. സോ നല്ല കളക്ഷനുള്ള പുസ്തകങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈസി ആയിട്ട് വന്നെത്താവുന്ന ഒരു സ്ഥലത്തുമാണ് കട. അപ്പൊ എന്തായാലും എല്ലാവരും വന്ന് നോക്കുക, ഇവിടുത്തെ കളക്ഷൻ കാണുക, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ മേടിക്കുക. നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. നമ്മൾ അടുത്തതായി എത്തിയിരിക്കുന്നത് എച്ച് ആൻഡ് സി ബുക്ക് സ്റ്റോറിലാണ്. ആയുർവേദ കോളേജിന്റെ സൈഡിലുള്ള റോഡിലൂടെ പോകുന്നത്. അന്യാരമ്യ തിയേറ്ററിന് എതിർവശത്തായിട്ടാണ് എച്ച് ആൻഡ് സി സ്റ്റോർ. ഇവിടെയും മുകളിലത്തെ നിലയിലാണ് കട. ഇവിടെ എന്തൊക്കെയാ കളക്ഷൻ ഉള്ളതെന്ന് ഞാൻ പറയാം. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളും നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. എന്നിരുന്നാലും കൂടുതലായി കാണാൻ സാധിച്ചത് അക്കാഡമിക് പുസ്തകങ്ങളാണ്. ഒപ്പം തന്നെ ചിൽഡ്രൻസ് ബുക്സിന്റെ ഒരുപാട് വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, സ്കൂൾ ബുക്സ്, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ഗൈഡ് എന്നിവയുടെയും ഒരു വലിയ കളക്ഷൻ അവിടെയുണ്ട്. ഒരുപാട് ഡിക്ഷണറികളും അതുപോലെ തന്നെ മാഗസിൻസും ഇവിടെ ലഭ്യമാണ്. ഇതിനെല്ലാം പുറമെ കുട്ടികൾക്ക് പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ, ചാർട്ടുകൾ, അതുപോലെ തന്നെ സ്റ്റേഷനറി എന്നിവയും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ കളക്ഷൻ എച്ച് ആൻഡ് സിയുടെ തന്നെ വഞ്ചിയൂരിലെ സ്റ്റോറിലുണ്ടെന്ന് സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വഞ്ചിയൂർ ബ്രാഞ്ചിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ നമ്മൾ വഞ്ചിയൂരിലുള്ള എച്ച് ആൻഡ് സി ബുക്ക് സ്റ്റോറിലാണ് നോക്കിയിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും ഹോളിവുഡ് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ സ്കൂള് കഴിഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഈ സ്റ്റോർ കാണാൻ കഴിയും. സ്കൂളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ കാണാൻ കഴിയും. മലയാളം പുസ്തകങ്ങളും അതുപോലെ തന്നെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളും
ഒരുപാട് തന്നെ ഇവിടെ കാണാൻ കഴിയും. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനു പുറമെ അക്കാഡമിക് പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം ഇവിടെയും കാണാൻ സാധിച്ചു. ചിൽഡ്രൻസ് ബുക്സിന്റെ വെറൈറ്റിയാണ് ഞങ്ങൾ അനുശീലിച്ച മറ്റൊരു കാര്യം. ഇതിനൊക്കെ പുറമെ വലിയൊരു സ്റ്റേഷനറി കളക്ഷൻ ടോയ് സെക്ഷനിൽ ഒരുക്കിയിട്ടു. അപ്പൊ നമ്മൾ എച്ച് എൻ സിൽ നിന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. അടുത്തതായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മാതൃഭൂമി ബുക്സിലാണ്. പ്രസ് റോഡിലാണ് മാതൃഭൂമി ബുക്സ് സ്ഥിതി ചെയ്യുന്നത്. ഉള്ളിൽ റിസപ്ഷൻ ഏരിയയിൽ മാഗസീനുകളും ബെസ്റ്റ് സെല്ലേഴ്സ് ന്യൂ അറൈവൽസ് എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. മുകളിലേക്ക് പോയാൽ അതിശയിപ്പിക്കുന്ന തരം കളക്ഷൻ നമുക്ക് അവിടെ കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലബൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് വിശദമായി ബ്രൗസ് ചെയ്യാനും കഴിയും. ഒപ്പം തന്നെ ടി വിയിൽ ന്യൂസ് ചാനലും. കൂടെ വരുന്നവർക്ക് വായനാശീലം ഇല്ലായെങ്കിൽ അല്ലെങ്കിൽ ബോറടിക്കാതെ വാർത്തയും തന്നെ ഇരിക്കാം. ഇത്രയും വൈവിധ്യമാർന്ന മലയാളം പുസ്തകങ്ങളുടെ ശേഖരം മറ്റൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഓരോ സബ് ജോണറുകളും പ്രത്യേകം സെക്ഷനുകളിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചരിത്രം, കഥകൾ, ഫിക്ഷൻ, സെൽഫ് ഹെൽപ്പ് ലേഖനങ്ങൾ, യാത്രാക്കുറിപ്പുകൾ, സ്പിരിച്വൽ ബുക്സ്, ആത്മകഥകൾ, ആധ്യാത്മിക പുസ്തകങ്ങൾ, കവിത, ആരോഗ്യം, സംഗീതം എന്നിങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഒട്ടനേകം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ചിൽഡ്രൻസ് ബുക്സിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെ ഈ ഷോപ്പിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്റെ പ്രതീക്ഷയ്ക്ക് വളരെ അപ്പുറമായിരുന്നു കളക്ഷൻ. ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. മുന്നേ പറഞ്ഞതുപോലെ തന്നെ പ്രസ് റോഡിലാണ് മാതൃഭൂമി ബുക്സ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാച്യുവിൽ നിന്ന് ആയുർവേദ കോളേജിലേക്ക് പോകുമ്പോൾ പുളിമൂട് ജംഗ്ഷനിൽ ഇടത്തുവശത്തേക്കുള്ള റോഡിലേക്ക് കയറണം. ഈ റോഡ് കുറച്ചു മുന്നിലേക്ക് പോകുമ്പോൾ നാസ് സ്റ്റോറിന്റെ എതിർവശത്തായിട്ട് മാതൃഭൂമി ബുക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവരുടെ വെബ്സൈറ്റ് മുഖാന്തരവും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ നിന്ന് വേണം ഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. അടുത്തതായിട്ട്
പാലായിലുള്ള യൂസ്ഡ് ബുക്ക് സ്റ്റോറുകളാണ്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി അഥവാ പബ്ലിക് ലൈബ്രറിയുടെ സൈഡിലുള്ള റോഡിലായിട്ടാണ് സ്ട്രീറ്റ് ബുക്ക് ഷോപ്സ് കാണാൻ സാധിക്കുന്നത്. ജി ഐ ഷീറ്റും താർപ്പാലിനും വെച്ചിട്ടുണ്ടാക്കിയ പുസ്തകങ്ങളെ തിങ്ങി നിറഞ്ഞ കുറെ ചെറിയ കടകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒരുപറ്റം കടകളാണ് ഇപ്പോൾ. വളരെ കുറഞ്ഞ വിലയ്ക്ക് തങ്ങളുടെ പേപ്പർ പണി ഒരുപാട് ചിലവാക്കാതെ പുസ്തകങ്ങൾ വാങ്ങുവാനും അതുപോലെ തന്നെ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ ഈ കടകളിൽ തിരിച്ചേൽപ്പിച്ച് വളരെ ചെറിയ തുകയ്ക്ക് നിങ്ങൾക്ക് മറ്റു പുസ്തകങ്ങൾ വാങ്ങാനും കഴിയും. പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായി തോന്നുന്നു, ഉള്ളിൽ വളരെ വലിയ കളക്ഷൻ തന്നെയുണ്ട്. പഴയ പുസ്തകങ്ങൾ തൊട്ടും റീസെന്റ് ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളും അവിടെ കാണാൻ കഴിയും. അക്കാഡമിക് പുസ്തകങ്ങളും വലിയ ഒരു ശേഖരം തന്നെ കടകളിൽ വാങ്ങാൻ സാധിക്കും. അത് മാനേജ്മെന്റ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിഗ്രി കോഴ്സുകളാണെങ്കിലും സ്കൂൾ പുസ്തകങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഉള്ള കടകളിൽ കിട്ടും. ഇതുപോലെ തന്നെ ആയുർവേദ കോളേജിന് മുമ്പിലായിട്ടും സ്ട്രീറ്റ് ബുക്ക് സ്റ്റോറുകൾ കാണാൻ സാധിക്കും. സമയപരിധി കാരണം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു സെല്ലറിനോട് ഇപ്പോഴത്തെ സ്റ്റോറുകളെ കുറിച്ച് ചോദിച്ചറിയാം. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട്? കട പതിനഞ്ച് വർഷമായി. ഓക്കെ, അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ കൂടുതലായിട്ടും വരുന്നത്? കൂടുതലുള്ളത് എഞ്ചിനീയറിംഗ് ബുക്സ് ഉണ്ട്, പ്ലസ് ടു ഉണ്ട്, ഫിക്ഷൻ ടൈപ്പ് ഉണ്ട്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ളതാണ് ചിൽഡ്രൻസ് ഫിക്ഷൻ ഉണ്ട്, പിന്നെ പ്ലസ് ടു ഉണ്ട്, എൻട്രൻസ്, മെഡിസിൻ, എം ബി എ, ഡിഗ്രി, ഇങ്ങനെ എല്ലാ കോഴ്സും. അപ്പോൾ കൂടുതലും കോളേജ് കുട്ടികളാണോ വരുന്നത്? കൂടുതലും കോളേജ് കുട്ടികൾ. കൂടുതലും കോളേജ് കുട്ടികളാണ്. ഓക്കെ, പിന്നെ പ്രായമായ ആൾക്കാർ വരാറുണ്ടോ? പ്രായമായവരുന്നുണ്ട്, പിന്നെ വിദേശികൾ വരുന്നുണ്ട്, സ്വദേശികളുണ്ട്, ഫ്രണ്ട്സാണ്. പിന്നെ ചേട്ടൻ ബുക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, ഫിക്ഷനെ പറ്റി ഉണ്ട്, വേറെ നമ്മൾ പഠിക്കുന്ന പറ്റി വേറെ രീതിയിൽ പറയാം. നല്ല ഫിക്ഷനാണ്, നല്ല മോട്ടിവേഷൻ ഫിക്ഷനുണ്ട്, സാധാ ഫിക്ഷനുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളത് പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് ഡി സി ബുക്സിലാണ്. സ്റ്റാറ്റിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിൽ വലതു ഭാഗത്തായി ഉള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാമത്തെ നിലയിലാണ് ഡി സി ബുക്സ് പ്രവർത്തിക്കുന്നത്. ഉള്ളിലേക്ക് കടന്നാൽ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയി ജോണറുകളും സബ് ജോണറുകളുമായി തരം തിരിച്ച് വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാൻ കഴിയും. ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലായി അനേകം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. കുട്ടികൾക്കായുള്ള പുസ്തകങ്ങളിൽ ഒരുപാട് വൈവിധ്യം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. വളരെ നല്ല ആംബിയൻസ് സൃഷ്ടിക്കാൻ ഡി സി ബുക്സ് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ലേറ്റസ്റ്റ് പുസ്തകങ്ങൾ ഉൾപ്പെടെ കഥ, കവിത, നോവൽ, നോൺ ഫിക്ഷൻ എന്നിങ്ങനെ എല്ലാവിധ പുസ്തകങ്ങളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും.
ഈ ഔട്ട്ലെറ്റിന് എതിർവശത്തായി എയർപോർട്ടിലും ഡി സി ബുക്സിലും ശാഖകളും ഇവരുടെ വെബ്സൈറ്റിലൂടെയും പുസ്തകങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. ഡി സി ബുക്സിന് താഴത്തെ നിലയിലായി പ്രവർത്തിക്കുന്ന ദേശാഭിമാനി ബുക്സിലേക്കാണ് നമ്മൾ അടുത്തതായി എത്തിയിരിക്കുന്നത്. മലയാളം പുസ്തകങ്ങളാണ് ഇവിടെ കൂടുതലായും ലഭിക്കുന്നത്. അവയിൽ തന്നെയും ഒരുപാട് ഭാഷകളിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ഒട്ടനവധിയായി കാണാൻ കഴിയും. പാർട്ടി സംബന്ധമായ പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഈ ഒരു കാര്യം തന്നെയാണ് ഇവയെ മറ്റു സ്റ്റോറുകളിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആത്മകഥാ പുസ്തകങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് ദ റീഡിംഗ് റൂമിലാണ്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടാനും അവയെക്കുറിച്ച് സംസാരിക്കാനും കഥകൾ കേൾക്കാനും ഒക്കെ വേണ്ടി ആരംഭിച്ച ഒരു സംരംഭമാണ്. ചിൽഡ്രൻസ് ബുക്സിലൂടെ ആരംഭിച്ച് പിന്നീട് മുതിർന്നവർക്കും അതുപോലെ തന്നെ പേരൻസിനും ഉൾപ്പെടെ വായിക്കാൻ ഉതകുന്ന പുസ്തകങ്ങൾ ഉള്ള ഒരു സ്ഥാപനമായി വളർന്നു. ഒരു ലൈബ്രറി കം ബുക്സെല്ലർ ആണ് ഇന്ന് TRR. ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലായി ഒട്ടനവധി ജോണറുകളിൽ പെടുന്ന പുസ്തകങ്ങൾ ഇവിടെ ലഭിക്കും. ബുക്ക് ബോക്സസും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. സിറ്റി ലിമിറ്റ്സിനുള്ളിൽ ഹോം ഡെലിവറി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഔട്ട് ഓഫ് സിറ്റി ലിമിറ്റ്സ് പുസ്തകങ്ങൾ ഷിപ്പിംഗ് ചാർജോടുകൂടി ഓർഡർ ചെയ്യാവുന്നതുമാണ്. പോസ്റ്റ് കോവിഡ് കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഒക്കെ തന്നെ ഓൺലൈനായി മാറ്റിയിരുന്നു. മുൻകൂട്ടി സ്ലോട്ട് ബുക്ക് ചെയ്ത് ജവഹർ നഗറിലുള്ള ദ റീഡിംഗ് റൂം വിസിറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏറ്റവും നല്ല കളക്ഷനുള്ള ബുക്ക് സ്റ്റോഴ്സ്. അപ്പോൾ ഇവിടെയൊക്കെ പോയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ ലേറ്റസ്റ്റ് ബുക്സ് വളരെയധികം എന്താ പറയുക ഫാസ്റ്റായിട്ട് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന ബുക്ക് സ്റ്റോഴ്സാണ് ഇത് ഇവയിൽ പലതും. എനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് പ്രീ ഓർഡർ ചെയ്തിട്ട് എന്താ മാസങ്ങൾക്ക് ശേഷം എനിക്ക് കയ്യിൽ കിട്ടിയ പുസ്തകങ്ങൾ വരെ എനിക്ക് ജാനുവരി സമയത്ത് അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ പല ബുക്ക് സ്റ്റോഴ്സിലും കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇത്രയും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇത്രയും ആക്സസിബിൾ ആയിട്ട് ഇത്രയും ബുക്ക് സ്റ്റോഴ്സ് ഉണ്ട്, ഇത്രയും കളക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പല ബുക്ക് സ്റ്റോഴ്സ്, ഇവയിൽ തന്നെ പല ബുക്ക് സ്റ്റോഴ്സും ഞാൻ എൻ്റെ 28 വർഷം ഞാൻ അവിടെ ജീവിച്ചിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്കൊരു വലിയ നഷ്ടമായിട്ട് തോന്നുന്നു. മാത്രമല്ല പലയിടത്തും നല്ല വളരെ നല്ല മലയാളം പുസ്തകങ്ങളുടെ കളക്ഷനും ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ മലയാളം പുസ്തകങ്ങൾ നോക്കി നടക്കുന്നവർക്കാണെങ്കിലും ഈ പറയുന്ന കടകളിലെല്ലാം നിങ്ങൾക്ക് നല്ല കളക്ഷൻ ലഭിക്കും. അപ്പോൾ വേറെന്താ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾ കാണണം. മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബർ ബേസ് 500 കടന്നിരിക്കുകയാണ്. അഥവാ നമ്മുടെ ഫാമിലി ഇപ്പോൾ ഒരു 500+ ആൾക്കാരുടെ ഒരു വലിയ ഫാമിലിയായി മാറിയിരിക്കുകയാണ്. അതിനെനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും താങ്ക്സ് പറയേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഇതേ താങ്ക്സ് ഞാൻ ചിലപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ടാവും. കാര്യം മലയാളികളല്ലാത്ത നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ താങ്ക്സ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ.
ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് 500 പേര് എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചാനൽ തുടങ്ങാം, എങ്ങനെ ഫെയർ ചെയ്യുന്നു നോക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യണം, 1000 സബ്സ്ക്രൈബർ ഉണ്ടാകണം, മോണിറ്റൈസ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തിലല്ല തുടങ്ങിയത്. അതൊക്കെ നടക്കുമ്പോൾ നടക്കട്ടെ, പക്ഷെ 500 എന്നുള്ളത് എനിക്ക് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ താമസിയാതെ തന്നെ ഒരു ഗിവ് അവേ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തുടർന്നും ചാനലിൽ വരുന്ന വീഡിയോസ് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തുതരം വീഡിയോസാണ് കാണാനിഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതാം. ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ വേറൊന്നുമില്ല, അടുത്ത തവണ കാണുന്നവരേക്ക് ബൈ ബൈ.